ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ഫെബ്രുവരി മാസം 8-ാം തീയതി, മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 53 മുതൽ 56 വരെയുള്ള വാക്യങ്ങൾ. ഗനേസരത്തിലെ അത്ഭുതങ്ങൾ. അവർ കടൽ കടന്ന് ഗനേസരത്തിൽ എത്തി വഞ്ചി കരയ്ക്കടുപ്പിച്ചു. കരയ്ക്കിറങ്ങിയപ്പോൾ തന്നെ ആളുകൾ അവനെ തിരിച്ചറിഞ്ഞു. അവർ സമീപ പ്രദേശങ്ങളിലെല്ലാം ഓടി നടന്ന് രോഗികളെ കിടക്കയിലെടുത്ത് അവൻ ഉണ്ടെന്ന് കേട്ട സ്ഥലത്തേക്ക് കൊണ്ടുവരുവാൻ തുടങ്ങി. ഗ്രാമങ്ങളിലോ നഗരങ്ങളിലോ നാട്ടിൻപുറങ്ങളിലോ അവൻ ചെന്നിടത്തൊക്കെ ആളുകൾ രോഗികളെ കൊണ്ടുവന്ന് പൊതുസ്ഥലങ്ങളിൽ കിടത്തിയിരുന്നു. അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിലെങ്കിലും സ്പർശിക്കുവാൻ അനുവദിക്കണമെന്ന് അവർ അപേക്ഷിച്ചു. സ്പർശിച്ചവരെല്ലാം സുഖം പ്രാപിക്കുകയും ചെയ്തു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. രോഗശാന്തിക്കായുള്ള ചില പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്നത് എന്തുകൊണ്ടാണെന്നും മറ്റ് ചില പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാത്തത് എന്തുകൊണ്ടാണെന്നും ചിന്തിച്ചിട്ടുള്ളവർക്കുള്ളതാണ് ഇന്നത്തെ പ്രതിഫലനം. പ്രത്യേകിച്ചും നാം ഇന്ന് പ്രതിഫലിക്കുന്ന ഭാഗത്തിൽ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ അരികിൽ സ്പർശിച്ച എല്ലാവരും സുഖം പ്രാപിച്ചു എന്ന് പറയുന്നു. മറ്റൊരു സന്ദർഭത്തിൽ പലതരം രോഗങ്ങളുള്ള ആളുകളെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് അവരുടെ മേൽ കൈവച്ചുകൊണ്ട് അവൻ എല്ലാവരെയും സുഖപ്പെടുത്തി. ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 40-ാം വാക്യം കാണുക. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ തൻ്റെ പ്രസംഗം മലമുകളിൽ നടത്തുമ്പോൾ ആളുകൾ അവൻ്റെ വാക്കുകൾ കേൾക്കുവാനും അവരുടെ രോഗങ്ങൾ ഭേദമാകുവാനും വന്നു. അവൻ എല്ലാവരെയും സുഖപ്പെടുത്തി. ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 19-ാം വാക്യം കാണുക. ആദ്യം മനസ്സിലാക്കേണ്ടത്, യേശു തൻ്റെ അടുക്കൽ വന്ന എല്ലാവരെയും സുഖപ്പെടുത്തിയ സന്ദർഭങ്ങൾ ഉണ്ടെങ്കിലും അങ്ങനെ ചെയ്യാത്ത മറ്റ് സന്ദർഭങ്ങളും ഉണ്ടായിരുന്നു. ശ്രദ്ധേയമായൊരു ഉദാഹരണം, ഗലീലയിലെ തൻ്റെ ജന്മനാട്ടിലായിരുന്നപ്പോൾ തിരുവെഴുത്ത് പറയുന്നു, വിശ്വാസക്കുറവ് കാരണം അവൻ അവിടെ പല അത്ഭുതങ്ങളും ചെയ്തിട്ടില്ല. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 58-ാം വാക്യം. വേറൊരു ഉദാഹരണം, അവൻ യെരുശലേമിലെത്തിയപ്പോൾ ബെത്സയ്ദ കുളത്തിൽ തളർവാദ രോഗം പിടിപെട്ട് പല രോഗികളുണ്ടായിരുന്നുവെങ്കിലും ഒരു രോഗിയെ മാത്രമാണ് സുഖപ്പെടുത്തിയത്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ കാണുക. അവൻ്റെ രോഗശാന്തി വിവേചനരഹിതമായിരുന്നില്ല എന്ന് ഇതിനാൽ നാം മനസ്സിലാക്കുന്നു. താൻ ആരാണെന്നും എന്തിനു വേണ്ടിയാണ് വന്നതെന്നും പ്രമാണീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്. താൻ മിശിഹായാണെന്നും ലോകത്തെ രക്ഷിക്കാനാണ് വന്നതെന്നും ജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഇത്. ഇത് നാം മനസ്സിലാക്കുകയാണെങ്കിൽ നാം സുഖം പ്രാപിച്ചില്ലെങ്കിൽ തന്നെ നാം അസ്വസ്ഥരാകില്ല. നാം അതിനുവേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും മറ്റുള്ളവരെ സുഖപ്പെടുത്തുവാനുള്ള നമ്മുടെ പ്രാർത്ഥനകൾക്ക് അവൻ ഉത്തരം നൽകുന്നില്ല എങ്കിൽ നാം അസ്വസ്ഥരാകില്ല. നമ്മുടെ ആത്മാവിൻ്റെ ക്ഷേമത്തെയാണ് യേശു കൂടുതൽ ഉത്തമമായി കരുതുന്നത്, ശാരീരിക ക്ഷേമത്തേക്കാൾ കൂടുതൽ. നമ്മുടെ ശരീരം നശിക്കും, നമ്മുടെ ആത്മാക്കൾ അങ്ങനെ അല്ല. കൂടാതെ അവൻ നമ്മെ സുഖപ്പെടുത്തുന്നുവെങ്കിൽ പോലും നാം വീണ്ടും രോഗികളാകില്ല എന്ന് ഇതിനർത്ഥമില്ല, അല്ലേ? ലാസറിനെ പരിഗണിക്കുക. യേശു അവനോടൊപ്പം ആത്യന്തിക രോഗശാന്തി അത്ഭുതം ചെയ്തു. 4 ദിവസം ശവകുടീരത്തിൽ ചെലവഴിച്ച ശേഷം യേശു ലാസറിനെ ജീവിപ്പിച്ചു. എന്നാൽ ലാസർ വീണ്ടും മരിച്ചു, അല്ലേ? എന്നിരുന്നാലും മറ്റൊരു തരത്തിൽ അവൻ നിത്യജീവൻ സ്വീകരിച്ചു. ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു, യേശു ഈ അവസരത്തിൽ പ്രഖ്യാപിച്ചു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എന്നിൽ വിശ്വസിച്ച് ജീവിക്കുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 25-ാം വാക്യം. നിങ്ങൾ ഇത് വിശ്വസിക്കുന്നുണ്ടോ? അദ്ദേഹം ചോദിച്ചു. നാം ഇത് വിശ്വസിക്കുന്നുണ്ടോ? അപ്പോൾ നാം യഥാർത്ഥത്തിൽ സുഖം പ്രാപിക്കും എന്നേക്കുമായി. ആമേൻ.